ലോകാവസാനത്തിന് ഇനി 4 വർഷങ്ങൾ മാത്രം. ഹായ്, വൈദ്യരാജ്യ ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈയിടെ ധാരാളം പേര് ഫോർവേഡ് ചെയ്ത് തരുന്നൊരു മെസ്സേജാണിത്. ലോക മുസ്ലിങ്ങൾ കാത്തിരുന്ന 2027 റമദാന് ഇനി 4 വർഷങ്ങൾ മാത്രം. നമുക്കാദ്യം ആ മെസ്സേജ് ഒന്ന് നോക്കാം. ലോക മുസ്ലിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 2027 റമദാൻ ഇനി 4 വർഷം മാത്രം ബാക്കി. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് ഒരടയാളം വരാനുണ്ട് ഇവിടെ. അള്ളാഹു ഈ ലോകം സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ അതുണ്ടായിട്ടില്ല. ഇമാം മഹ്ദി വരുന്നതിന് തൊട്ടു മുമ്പുള്ള റമളാൻ മാസത്തിൽ ആദ്യ ദിവസം ചന്ദ്രഗ്രഹണം ഉണ്ടാകും. റമളാൻ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകും. എന്റെ സമുദായം 1500 വർഷം കടന്നു പോകുകയില്ല. പറഞ്ഞത് മുഹമ്മദ് നബി. നാം ഇന്ന് ജീവിക്കുന്നത് ഹിജ്റ വർഷം 1436 ഈ നൂറ്റാണ്ട് തീരാൻ ഏതാനും വർഷങ്ങൾ മാത്രം. ലോകാവസാനത്തിന് മുന്നോടിയായി നബി തങ്ങൾ എണ്ണിപ്പറഞ്ഞ ചെറിയ അടയാളങ്ങളിൽ ഭൂരിഭാഗവും നടന്നു കഴിഞ്ഞു. ചിലത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമേ, സമയം പാഴാക്കാനില്ല. അന്ന് ലോകം കൂരാക്കൂരിട്ടിലായിരിക്കും. അന്ന് പ്രകാശമുണ്ടാകുന്ന ഒരു വസ്തുവും പ്രകാശിക്കില്ല. മനുഷ്യൻ വിശന്ന് നിലവിളിക്കുമ്പോൾ 72 മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കും. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ല. സൂര്യൻ പകുതി വരെ വന്ന് അത് തിരിച്ച് പടിഞ്ഞാറിലേക്ക് തന്നെ പോകും. ഇങ്ങനെ പോകുന്നു ആ മെസ്സേജ്. ഒരുവിധപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളിലെയും പോലെ ഇത് തീർപ്പും തമാശയായിട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്ക് അതിലേക്കൊന്നും കടക്കണ്ട. നമുക്കിതിൽ ശാസ്ത്രീയമായിട്ടുള്ള ചില പോയിന്റുകൾ മാത്രം നോക്കാം. ഇതിൽ പറയുന്നത് പ്രധാനമായിട്ട് ഒരു റമദാൻ മാസം 2 ഗ്രഹണവും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാവുകയാണെങ്കിൽ അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാണ്. ഇതിൽ പറയുന്നത് പോലെ 2027 റമദാൻ മാസത്തിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. 2027 ഫെബ്രുവരി 6 സൂര്യഗ്രഹണവും 14 ദിവസം കഴിച്ചിട്ട് ഫെബ്രുവരി 20 ചന്ദ്രഗ്രഹണവും ഉണ്ടാവുന്നുണ്ട്. അത് രണ്ടും റമദാൻ മാസത്തിൽ തന്നെയാണ്. ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് അത്ര വിരളമാണോ? ഇത് 2021 മുതൽ 2029 വരെയുള്ള ചന്ദ്രഗ്രഹണങ്ങളുടെ ലിസ്റ്റാണ്. ഇതിലെല്ലാ വർഷവും ഈ 2 ചന്ദ്രഗ്രഹണം വെച്ച് ഉണ്ടാവുന്നുണ്ട്. 2028 3. 2021 2 ചന്ദ്രഗ്രഹണം ഏതാണ്ട് പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. 2022 പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. ഇവിടെ ഈ ചുവന്ന കളർ നോക്കാം. വലത് സൈഡിലുള്ള മാപ്പ് 4 ചുവന്നാണ് കാണുക. ഇത് ഏതാണ്ട് പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. എന്നാൽ 2023 2 ചന്ദ്രഗ്രഹണവും പൂർണ്ണമായിട്ടുള്ളതല്ല, ഗ്രേ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. 2024 പൂർണ്ണ ചന്ദ്രഗ്രഹണമല്ല. എന്നാൽ 2025 2026 4 ചന്ദ്രഗ്രഹണങ്ങളും ഏതാണ്ട് പൂർണ്ണമാണ്, ചുവന്ന കളർ കാണാം. 2027 2 ചന്ദ്രഗ്രഹണവും പൂർണ്ണമല്ല. 2028 2 ചന്ദ്രഗ്രഹണവും പൂർണ്ണമല്ല. എന്നാൽ 2028 ഒരെണ്ണവും 2029 2 ചന്ദ്രഗ്രഹണവും പൂർണ്ണമാണ്. ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് 2027 ചന്ദ്രഗ്രഹണമാണ്. ഇവിടെ നോക്കിയാലറിയാം ഇത് ഗ്രേ കളറിലാണ്, പൂർണ്ണ ചന്ദ്രഗ്രഹണമല്ല. ഇവിടെ ചുവന്ന കളർ കാണുന്നില്ല. അതിനർത്ഥം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നേയില്ല. നാസയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ പറയാതെ ഒരാൾ പോലും ഇത് ചന്ദ്രഗ്രഹണമാണ് എന്ന് തിരിച്ചറിയില്ല. ഏകദേശം ഒരു 10-15% ചന്ദ്രൻ മങ്ങും. അതല്ലാതെ ഒരു ചുവന്ന കളറോ കാര്യമായിട്ടുള്ള മങ്ങലോ ചന്ദ്രൻ ഉണ്ടാവുകയില്ല. തിയററ്റിക്കലി ഇത് ചന്ദ്രഗ്രഹണമാണ് എങ്കിലും പ്രാക്ടിക്കലി ഒരാൾക്കും ഇത് കാണുവാൻ സാധിക്കില്ല. ഇനി സൂര്യഗ്രഹണം, അത് 2027 ഫെബ്രുവരി 6 നടക്കുന്നത്. ഈ കാണുന്നത് സൂര്യഗ്രഹണം കാണുന്ന ഭൂമിയിലെ ഇടങ്ങളാണ്. ഇത് സൂര്യഗ്രഹണമാണ് എങ്കിലും ഇത് പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണമല്ല, വലയ സൂര്യഗ്രഹണമാണ്. സൂര്യൻ കുറച്ച് മാത്രമേ മറയുകയുള്ളൂ. ചന്ദ്രന് ചുറ്റും സൂര്യനെ കാണുവാൻ സാധിക്കും. ഏകദേശം ഒരു 90%-ത്തിൽ താഴെ മാത്രമാണ് സൂര്യൻ മറയുക. എന്നാലും നമുക്കിത് സൂര്യഗ്രഹണമാണെന്ന് തന്നെ അംഗീകരിക്കാം. ഈ കാണുന്ന ചുവന്ന ഭാഗമാണ് സൂര്യഗ്രഹണം പൂർണ്ണമായിട്ട് കാണുന്ന ഭാഗങ്ങൾ. ഈ ഗ്രഹണം കാണുന്ന സ്ഥലത്തിൽ കേരളമോ ഇന്ത്യയോ അല്ലെന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോ മിഡിൽ ഈസ്റ്റോ മറ്റോ ഉണ്ടോ? ഇല്ല. ഈ സൂര്യഗ്രഹണം ചിലി, അർജൻറ്റീന, പിന്നെ അറ്റ്ലാന്റിക് സമുദ്രം ഇവിടങ്ങളിൽ മാത്രമാണ്. ആഫ്രിക്കയിലേക്ക് പോലും കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറയുന്ന സൂര്യഗ്രഹണം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ എന്തിന് ഒരു മുസ്ലിം രാജ്യത്ത് പോലും കാണുവാൻ സാധിക്കില്ല. കാണണമെങ്കിൽ ചിലിയിലോ അല്ലെങ്കിൽ അർജൻറ്റീനയിലോ പോകണം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ 2027 സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഈ പറയുന്ന ഒരാൾക്കും കാണുവാൻ സാധിക്കില്ല. ഈ 2 ഗ്രഹണവും കാണാത്തത് കാരണം ലോകാവസാനം മാറ്റിവെക്കുമെന്ന് നമുക്ക് കരുതാം. ഇതുപോലെ കൗതുകകര വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം.
ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.